സംസ്ഥാനത്തെ സ്കൂളുകളിൽ 6043 അധിക തസ്തികകൾ 2326 സ്കൂളുകളിലാണ്. 2022 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ തസ്തിക സൃഷ്ടിക്കുക. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. വിവരങ്ങളുമായി ഷീജിരുന്നുണ്ട്. ഷിജ, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ സ്കൂളുകൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു, അതിന്റെ നടപടികളിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രിയ, തീർച്ചയായും അധ്യാപകർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് 6043 അധിക തസ്തികകളാണ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇതിന് ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് ഈ തസ്തികകൾ സൃഷ്ടിക്കുക എന്നുള്ള കാര്യവും മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും സർക്കാർ മേഖലയിലെ 1114 സ്കൂളുകളിൽ നിന്നായി 3101 അധിക തസ്തികകളും എയ്ഡഡ് മേഖലയിലെ 1212 സ്കൂളുകളിൽ നിന്നായി 2942 അധിക തസ്തികകളും ഇതിൽ ഉൾപ്പെടും എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 5944 അധ്യാപക തസ്തികകളും ഒപ്പം തന്നെ 99 അനധ്യാപക തസ്തികകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇപ്രകാരം ഈ സൃഷ്ടിക്കുന്ന ഈ തസ്തികകളിലൂടെ എയ്ഡഡ് മേഖലയിൽ കുറവ് വന്നിട്ടുള്ള 2996 തസ്തികകളിലെ അധ്യാപകരുടെ KER വ്യവസ്ഥ പ്രകാരം തന്നെ പുനർവിന്യസിക്കാൻ സാധിക്കും എന്നുള്ളതും സർക്കാർ മേഖലയിലെ 1638 അധ്യാപകരെ ക്രമീകരിക്കുകയും ചെയ്യും എന്നുള്ളതും മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രിയ, ശ്രീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.